ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു പാട്ടുണ്ടല്ലോ, മിന്നലേ മിന്നലേ താഴെ വരൂന്ന്. ആര് പാടിയാലും അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കി കേട്ടോ. ഇന്ന് പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീടുകളിലും ശേഷിക്കുന്ന ഓഫീസുകളിലുമൊക്കെ NIA അത് അക്ഷരാർത്ഥത്തിൽ ശരിയാക്കിയും കയ്യു കൊടുത്തു. മിന്നൽ പോലെയാണ് കേരള പോലീസിലെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഇൻഫോം ചെയ്യാതെ, ഒരു നേതാക്കളും അറിയാതെ ശേഷിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ വീടുകളിലേക്ക് NIA കയറുകയാണ്. കൃത്യമായി ഇന്ന ഇന്ന ആളുകളുടെ ഇടങ്ങളിലാണ് ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരതകളും അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്ന് അക്കമിട്ട് NIA വ്യക്തമാക്കി. കേരള സംസ്ഥാനത്തിന് ലിസ്റ്റ് കൊടുത്തിട്ട് പോലും ഒരു അന്വേഷണത്തിനെങ്കിലും മുന്നോട്ട് വരാത്ത സംസ്ഥാന സർക്കാർ ആരെയാണ് ഭയക്കുന്നത്? ഇവർ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാ മതി. കുറെ ആയി തുടങ്ങിയിട്ട് മുസ്ലിം ഭീകരത ഏത് രൂപത്തിൽ തിരിഞ്ഞും മറിഞ്ഞും വന്നാലും അവരെ പ്രീണിപ്പിക്കുന്ന ഒരു നയം സ്വീകരിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. കേരളത്തിലെ സാധാരണക്കാർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ സമ്മതിദാന അവകാശ രൂപത്തിൽ കൃത്യമായി അവരത് രേഖപ്പെടുത്താതെ പോകില്ല. ഷാജൻസ്കറിയയെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ച് അയാൾക്കെതിരെ ഒരു BVML നടത്തിയ പരാക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? സർക്കാർ അനങ്ങിയോ? കാമ ഒരക്ഷരം മിണ്ടിയോ? നാട് ഭരിച്ചു മുട്ടിക്കുന്നു. അമ്മായിയപ്പന് അമ്മായിയമ്മയ്ക്ക് അടുപ്പിലും ഡാഷാമെന്ന് പറഞ്ഞതുപോലെ, വാപ്പ മുഖ്യമന്ത്രിയാണെങ്കിൽ, വാപ്പ ആനപ്പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ മകളുടെ പിൻഭാഗത്ത് തഴമ്പ് വരുന്ന രൂപത്തിലാണ് മാസപ്പടി കൈകാര്യം ചെയ്തത്. 1.72 കോടി രൂപ, അറിയാത്ത എത്ര കോടികൾ. സാധാരണക്കാരൻ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, വീടിന് വാടക കൊടുക്കാൻ പറ്റാതെ, KCB കരണ്ട് കൊള്ളയെ അതിജീവിക്കാൻ അഡ്വാൻസ് പേയ്മെന്റ് എങ്ങനെ കൊടുക്കുമെന്നറിയാതെ നെട്ടോട്ടം ഓടുമ്പോൾ ഇവർ ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് കോടികളുടെ കണക്കുകൾ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ മതതീവ്രവാദികളോടുള്ള മൃദു സമീപനം തന്നെയാണ് ഇവരെ ഈ കോടികളുടെ അധിപന്മാരാക്കുന്നതും. ഇപ്പോൾ പിണറായി വിജയന്റെ മകൾക്ക് പണം കൊടുത്തതിൽ എങ്ങനെയാണ് JDT ഇസ്ലാം അടക്കം വരുന്നത്? അവർക്ക് എന്താണ് വീണയുമായി കരാറുള്ളത്? വീണയ്ക്ക് എന്തിനാണ് അവർ പണം കൊടുക്കുന്നത്? പണം കൊടുത്ത ലിസ്റ്റിൽ JDT ഇസ്ലാം ഉണ്ട്. ഇങ്ങനെ ഏത് രൂപത്തിൽ മുസ്ലിങ്ങൾ വന്നാലും അവരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിച്ച് താലിബാനിനെയും കേരളം തീരെഴുതി കൊടുക്കുമോ എന്നത് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. ആ രൂപത്തിൽ എത്തിക്കഴിഞ്ഞു. ഷാജൻസ്കറിയക്കെതിരെ എന്തായിരുന്നു ഇവരുടെ ഓട്ടം? ഷംസീർ MLA, ഷംസീർ സ്പീക്കർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഗണപതി വിവാദത്തിൽ എന്തുണ്ട് ഇവർക്ക് പറയാൻ? ഒടുവിൽ സുകുമാരൻ നായർ ഹൂറിയെ പറഞ്ഞത്രേ. ഹൂറിയെ പറയുമല്ലോ, ആരാ സ്വർഗത്തിൽ പോയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയോ? ആ പൊള്ളിയിടം തൽക്കാലം കോൾഗേറ്റ് വെച്ചിട്ട് അങ്ങ് അടയ്ക്ക്, വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മുടേത് പത്തര മാറ്റ് നമുക്കിടയിൽ മാത്രമാണ്, എല്ലാവർക്കും അത് അങ്ങനെയല്ല എന്നൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിച്ച് എല്ലാ ഓരോ മുസ്ലിം നാമധാരികളോടും ഇവർ ഈ പ്രീണനം പുറത്തെടുത്തു തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരു ഡിഫി പ്രവർത്തകൻ നബിയെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് 153A എങ്ങാണ്ട വകുപ്പ് പ്രകാരം ആ പയ്യനെതിരെ കേസെടുത്തു. എന്തേ ഷംസീറിനെതിരെ കേസെടുക്കാത്തത്? ഷംസീറിനെതിരെ കേസെടുക്കാത്ത കാരണം എന്താണ്? പറ്റില്ല. അൻവറിനെതിരെ കേസെടുക്കാത്തത് എന്താ? മിച്ചഭൂമി കേസിൽ അന്വേഷണം തുടരട്ടെ. പറ്റില്ല ഇവർക്ക്, പറ്റില്ല ഇവർക്ക്. ഇതാണ് ഇവിടുത്തെ നയം. ഏത് ഓ നമ്മള് പറയാറില്ലേ, എന്താണ് ചട്ടിയോളം അല്ലെ, ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം, പിന്നെയും ചാടിയാൽ പാത്രത്തോളം, അത്രയൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എത്ര ഓടും നിങ്ങൾ. നിങ്ങൾക്ക് മേലെയാണ് കേന്ദ്രം ഒന്നൊന്ന് അറിയുന്നത്, നന്നായിരിക്കും. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ മലപ്പുറത്ത് അഴിഞ്ഞാടാൻ വിട്ടിട്ട് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനെ എതിർക്കാൻ ഡോവൽ കുട്ടികൾ പറന്നിറങ്ങി
ഇതൊക്കെ മാസ്റ്റർ പ്ലാൻ ആരുടേതാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാകും. മലപ്പുറത്ത് ഗ്രീൻ വാലി സ്ഥാപനം കണ്ടുകെട്ടിയതിന് പിന്നാലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ വിടാതെ പിടികൂടുകയാണ്. NIA ജില്ലയിൽ നാലിടങ്ങളിൽ NIA പരിശോധന നടത്തുന്നു എന്നതാണ് വിവരം. പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചവരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വേങ്ങര, പറമ്പിൽപ്പടി, തയ്യൽ, ഹംസ, തിരൂർ, ആലത്തിയൂർ, കളത്തിപ്പറമ്പിൽ യാഹൂട്ടി, താനൂർ, നിറമരുതൂർ, ചോലയിൽ ഹനീഫ, രാങ്ങാട്ടൂർ, പടിക്കാംപറമ്പിൽ ജാഫർ എന്നിവരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നാലിടങ്ങളിലും ഒരേ സമയത്താണ് പരിശോധന തുടങ്ങിയിരിക്കുന്നത്. ഇലക്ഷൻ വരുന്ന സമയത്തെ ജാതി പറയുന്നില്ല, മതം പറയുന്നില്ല. ഓരോ കേരളീയനും ഇവർ കേരളത്തോട് ചെയ്തതൊന്ന് ഓർമ്മിച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇന്ന് പുലർച്ചെ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. പരിശോധന ആരംഭിച്ച ശേഷമാണ് വിവരം NIA ലോക്കൽ പോലീസിനെ അറിയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. പോപ്പുലർ ഫ്രണ്ട് ലോക്കൽ പോലീസിനെ എങ്ങാനും അറിയിച്ചിരുന്നെങ്കിൽ NIA രണ്ടാം ഘട്ട റെയ്ഡ് ഉണ്ടായിരുന്നു കേരളത്തിൽ. എത്ര പേരെ പിടിക്കാൻ പറ്റി? ആകെ പറ്റിയത് ഒരു സാദിഖിനെ മാത്രമാണ്, ഒരു അഡ്വക്കേറ്റ് സാദിഖ്. സാദിഖലി എന്താ ചെയ്തേ? ബാഡ്മിന്റൺ കിറ്റിനകത്ത് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ ഒളിപ്പിച്ചു വെച്ചു. അഡ്വക്കേറ്റ് ആണ്. നമ്മൾ വിചാരിച്ചു നിയമപുസ്തകങ്ങളായിരിക്കും കക്ഷിയുടെ കയ്യിലുള്ളതെന്ന്. ആയിരുന്നില്ല. ഡിജിറ്റൽ രേഖകൾ പൊക്കിയെടുത്ത് NIA കൊണ്ടങ്ങ് പോയി. വേറെ ആരെയും കിട്ടിയില്ല. കാരണം എന്താ? ലോക്കൽ പോലീസിനെ അറിയിച്ചില്ലേ? പിന്നീട് കേന്ദ്രങ്ങളിലേക്ക് ഈ വിഷയം അറിയാൻ നല്ല പ്രയാസവുമുണ്ടോ? കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെതാ ഇന്ന ഇന്ന ഇടങ്ങളിൽ റെയ്ഡ് ഉണ്ട് കേട്ടോ, അവിടെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് മാറിക്കോ, ഉള്ള സാധനം ഒന്ന് മാറ്റിക്കോ എന്ന് പറയാൻ എത്ര സമയം വേണം? പ്രവർത്തകരുടെയും സ്വകാര്യ സ്വത്തുക്കളിൽ NIA ED പിടിമുറുക്കിയതോടെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തിക്കുന്ന എല്ലാവരും ആശങ്കയിലായിരിക്കുകയാണ്. സ്വത്തുക്കളടക്കം കണ്ടുകെട്ടി ഇന്ത്യ. അതുകൊണ്ടാണ് കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളം ഭരിക്കേണ്ടത് CRPF അതല്ലെങ്കിൽ പട്ടാള ഭരണം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കേന്ദ്രം പിടിച്ചെടുക്കണം കേരളം ഇവരുടെ കരങ്ങളിൽ നിന്ന്. കാരണം എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ട് ഭരിക്കുന്നത്, അതിനേക്കാൾ മോശമായ രൂപത്തിലേക്കാണ് ഇന്ന് ഈ കേരളത്തെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കരങ്ങളിൽ നിന്നും കേരളത്തെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇനിയൊരു യുദ്ധത്തിന് തയ്യാറാകാതെ ഇവരെ പരിപൂർണമായി സാമ്പത്തികമായും തകർക്കുക എന്നതാണ് ലക്ഷ്യം. PFIയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആയുധ പരിശീലന കേന്ദ്രം ഗ്രീൻ വാലി അക്കാദമിക് നേരത്തെ തന്നെ, അതായത് August 1 NIA പിടികൂടിയതാണ്. അത് പൂട്ടിക്കുകയും ചെയ്തു. അന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും അടുത്തത് വരുന്നത് August 15. എന്തൊക്കെ എവിടെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തന്ത്രപൂർവം തന്നെയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് അരങ്ങേറിയത്. ഏറിയതും വലുതുമായിട്ടുള്ള ആയുധ പരിശീലന കേന്ദ്രങ്ങളിലൊന്നായ മഞ്ചേരിയിലെ കേന്ദ്രമാണ് അന്ന് കണ്ടുകെട്ടിയത്. കേന്ദ്രത്തിൽ ഭീകരവാദിക്കെതിരെയും ഇസ്ലാമിക ഭീകരതയോട് സന്ധിയില്ലാത്ത സർക്കാർ ഭരിക്കുന്നതിൽ മാത്രമാണ് ഇതൊക്കെ ഇത്ര നന്നായി ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. നിരോധിത ഭീകര സംഘടനയായ PFIയുടെ മഞ്ചേരിയിൽ 10 ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടന്നിരുന്ന പരിശീലന കേന്ദ്രമായ ഗ്രീൻ വാലി അക്കാദമി എന്നറിയപ്പെടുന്ന കേന്ദ്രമാണ് അന്ന് കണ്ടുകെട്ടിയത്. കണ്ടുകെട്ടിയ കെട്ടിടം ആദ്യം PFI ലയിച്ച നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെ കോഡറുകൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് NIA കണ്ടെത്തിയത്. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം നിരവധി ഭീകരരുടെ സർവീസ് വിംഗായും മറ്റ് ഒളിത്താവളമായും ഈ കേന്ദ്രം പ്രവർത്തിക്കുകയായിരുന്നു. കേരളത്തിൽ 6-ാമത്തെ PFI ആയുധ പരിശീലന കേന്ദ്രവും സംഘടനയുടെ 18-ാമത്തെ വസ്തുവുമാണ് അന്ന് NIA കണ്ടെത്തിയത്. മലബാർ ഹൗസ്, പെരിയാൻ വാലി, വള്ളുവനാട് ഹൌസ്, കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ്, ട്രിവാൻഡ്രം എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് ട്രസ്റ്റ് എന്നിങ്ങനെ കേരളത്തിലെ മറ്റ് 5 PFI പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ NIA നേരത്തെ തന്നെ നടപടിയെടുത്തതാണ്. ആയുധങ്ങളും ശാരീരിക പരിശീലനവും സംഘടിപ്പിക്കുന്നതിനും പ്രത്യേക ശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വിവിധ ക്രിമിനൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഭീകരർ ഉപയോഗിച്ചിരുന്ന 12 ഓഫീസുകളും NIA കണ്ടുകെട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു നിരോധനം എന്ന ഉത്തരവിൽ ഒതുങ്ങില്ല പോപ്പുലർ ഫ്രണ്ട്. ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഭീകരവാദത്തിനെതിരായ പോപ്പുലർ ഫ്രണ്ടിന്റെ നീക്കങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി കേന്ദ്ര ഏജൻസികൾ അടിവരയിട്ട് പറയുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് നടത്തിയ മൂന്നാറിലെ കോടികളുടെ റിസോർട്ട് ഒരാഴ്ച മുമ്പാണ് ED കണ്ടുകെട്ടിയത്. രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ഇന്ത്യക്ക് ഭീഷണിയായതും നിരോധിക്കപ്പെട്ടതുമായിട്ടുള്ള സംഘടനകളുടെ ശേഷിക്കുന്ന അടിവേരറുക്കാൻ NIA ഇപ്പോൾ ശക്തമായി പരിശോധനകൾ നടത്തുന്നു. ഖാലിസ്ഥാൻ ഭീകരരെയും നിരോധിക്കപ്പെട്ട മറ്റു ഭീകര സംഘടനകളെയും നിർവീര്യമാക്കാൻ ലക്ഷ്യം വെച്ച് ദേശീയ അന്വേഷണ ഏജൻസികൾ വ്യാപകമായ തോതിൽ റെയ്ഡുകൾ നടത്തുകയാണ്. ഈ സർക്കാരായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇവര് മുമ്പ് പരേഡുകൾ നടത്താറുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇവർ ഈ പരേഡിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ആർക്കറിയാം? ഈ നാടിനെ നശിപ്പിക്കാനുള്ള അഗ്നിയാണ് ഇവരുടെ ഓരോരുത്തരുടെയും തലച്ചോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പണത്തിനൊരു കുഴപ്പമില്ല. അധികാരം ഇവരുടെ കൈവെള്ളയിലുള്ളത് പോലെ തന്നെയാണ് ഇന്നത്തെ കേരളത്തിന്റെ ഭരണം. അതുകൊണ്ട് മറ്റേത് സംസ്ഥാനത്തും ഇവരെ അടിച്ചമർത്താൻ സാധിച്ചേക്കാം, പക്ഷേ കേരളത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം കേരള ഭരണം ഇവർക്ക് അനുകൂലമാണ്. ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ അന്ന് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കേരളം 4-5 ഒക്കെ ആക്കി ഇവർ സ്പ്ലിറ്റ് ആക്കി
കേരള സ്ഥാനൊക്കെയാക്കി മാറ്റുമായിരുന്നു എന്നേ. അതിനു വേണ്ടിയുള്ള എല്ലാ കരുനീക്കങ്ങളും ഇവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മതപരിവർത്തനം വേണോ, പ്രീണനം വേണോ, പീഡനം വേണോ, ഭീഷണി വേണോ, എങ്ങനെയാണെങ്കിലും ശരി, പണമാണെങ്കിലും ആയുധമാണെങ്കിലും അധികാരമാണെങ്കിലും നമ്മുടെ കയ്യിൽ യഥേഷ്ടമുണ്ട്. പിന്നെ അനുയായികൾ അതിന് കുറവുണ്ടോ? 4 ലക്ഷമോ 5 ലക്ഷമോ ഒന്ന് ഞൊടിച്ചാൽ മതി, പറന്നെത്തും. പിന്നെ എന്തിനാണ് ഇവര് ഭയക്കുന്നത്? പോലീസിനെയും ഭയമില്ല, പട്ടാളത്തെയും ഭയമില്ല, കേന്ദ്ര സർക്കാരിനെയും ഭയമില്ല, ഇഡിയെയും ഭയമില്ല, എൻഐയെയും ഭയമില്ല. ഇവരിങ്ങനെ അഴിഞ്ഞാടുകയായിരുന്നു. എത്ര ഉയരത്തിൽ പറന്നാലും ശരി, താഴെ വന്നേ സമ്മാനം വാങ്ങാൻ പറ്റൂ. ആ സമ്മാനമാണ് തിഹാർ ജയിൽ. വിശാലമാണ്, രാജ്യദ്രോഹികളെ കൊണ്ട് ഇത്തരം ജയിലുകൾ നിറയട്ടെ. മറ്റുള്ളവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണ്ടേ ഈ നാട്ടില്. നന്ദി.